ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് എത്തിയത് ഒരു ഫോണിന്റെ റിവ്യൂ ആയിട്ടാണ്. ഫോൺ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയൽമി ജി ടി എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. 5G സപ്പോർട്ട് ആവുന്ന ഒരു ഫോണാണ്. അപ്പൊ അതിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്ന ഒരു വീഡിയോ തരക്കേടില്ലാതെ എല്ലാവരും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സപ്പോർട്ട് കിട്ടി, അതിൽ തന്നെ വളരെ വളരെ സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനി ഇടുന്ന വീഡിയോസ് ഇതുപോലത്തെ ഒരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ വളരെ സന്തോഷമാണ്. പിന്നെ വീഡിയോസ് കുറേ ദിവസങ്ങളായിട്ട് ഇടാത്ത കാരണം ഇപ്പൊ ഈ 3 ദിവസം 4 ദിവസം ഇടയിൽ ഇട്ട വീഡിയോസ് റീച്ച് കുറവാണ്. എന്നാലും തരക്കേടില്ലാത്ത ആൾക്കാർ ഒരു 100 വ്യൂസ് വരെ കിട്ടുന്നുണ്ട്. സബ് ഇത്ര ഉണ്ടെങ്കിലും നമുക്ക് വ്യൂസ് അധികം കിട്ടില്ല എന്ന് വെച്ചാൽ ഇത്രമേ 2 മാസം വീഡിയോസ് ഒക്കെ റിക്കവർ ചെയ്ത് നമുക്ക് എടുക്കണം നമ്മുടെ ചാനൽ. അപ്പൊ അതുകൊണ്ട് സപ്പോർട്ട് എന്തായാലും നിങ്ങളുടെ വേണം. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. നമ്മുടെ റിയൽമി ജി ടിയുടെ 5G സപ്പോർട്ട് ആവുന്ന ഒരു ഫോണിനെ കുറിച്ചുള്ള റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഇതിലേക്കൊക്കെ കടക്കണതിന് മുന്നായിട്ട് ഞങ്ങളുടെ ചാനലൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഇപ്പൊ തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കനും കൂടി ഞാൻ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമാണ് ഇതുപോലത്തെ വീഡിയോസും അത് ചാലഞ്ച് വീഡിയോസും അങ്ങനത്തെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നേരെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമാണ് അപ്പോൾ തന്നെ ഇടുന്ന വീഡിയോ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. നോക്കാം ഫോണ്. ഒരു സാധാരണ ഒരു ഫോൺ കിട്ടുമ്പോൾ നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഡിസ്പ്ലേ, പ്രോസസ്സർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കൂടുതൽ കാര്യങ്ങൾക്ക് ഇറങ്ങാം. അപ്പോൾ അതാകുമ്പോൾ നമ്മൾ ഫോണില്ലാതെ റിവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ അറിയണം. എന്താ വെച്ചാൽ ഫോണാകുമ്പോൾ നമ്മൾ ഫോണിൽ കയ്യിൽ കിട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യം കഴിഞ്ഞു. പക്ഷേ ഫോൺ ഇല്ലാതെ പറയുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ പറയണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ച് ഇതിൻ്റെ പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതോടെ നിർത്തിയിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫുള്ളായിട്ടുള്ള റിവ്യൂ പറയണം. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലെ കീ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ നോക്കുമ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പറയുമ്പോൾ 6.43 ഇഞ്ച് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്രോസസ്സർ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 888. ഓക്കെ, അപ്പോൾ അത് പുതിയ പ്രോസസ്സറാണ്, ഫ്ലാഷ് ചിപ്പാണ്. അപ്പോൾ നല്ലൊരു പ്രോസസ്സറായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. പിന്നെ ഫ്രണ്ട് ക്യാമറ കാര്യങ്ങൾ നോക്കി കിടക്കുമ്പോൾ 16 MP ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. തരക്കേടില്ല എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ യൂസിങ് കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഫോണില്ലാത്ത കാരണമാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ നെക്സ്റ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് ക്യാമറ. ബാക്ക് ക്യാമറ കാര്യങ്ങൾ പറയുമ്പോൾ 64 MP ഒരു ക്യാമറയും 2 MP ഒരു ക്യാമറയും 8 MP ഒരു ക്യാമറയും അങ്ങനെ 3 ക്യാമറകളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. എന്തായാലും തരക്കേടില്ലെന്ന് നമുക്ക് പറയാം. പിന്നെ റാം കാര്യങ്ങൾ കിടക്കുമ്പോൾ 8 GB റാം മുതൽ 128 GB മുതലാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ 8 GB റാം മുതൽ 128 പിന്നെ 256 അങ്ങനെ കടന്നു പോകും. അപ്പോൾ അതിനനുസരിച്ച് റേറ്റ് വരും. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഒരു ബാറ്ററി എം എച്ച് നമുക്ക് നോക്കുമ്പോൾ ഒരു 4500 mAh ആണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാറ്ററി കപ്പാസിറ്റർ ആണ് പറയുന്നത്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ആണ് നോർമലായിട്ടുള്ള ചാർജറാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് പറഞ്ഞു കേട്ട്. എന്നാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ ആൻഡ്രോയിഡ് കാര്യങ്ങൾ പറയുമ്പോൾ ആൻഡ്രോയിഡ് 11 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിലേക്ക് ഒരു ചെറിയൊരു സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ബ്രാൻഡ് റിയൽമി ആണ്, മോഡല് ജി ടി, 5G സപ്പോർട്ട് ആവുന്ന ഒരു ഫോണാണ്. പിന്നെ റിലീസിംഗ് ഡേറ്റ് ഇതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ അത് ലോഞ്ചിങ് ചെയ്തിട്ടില്ല. അവിടെ പുറമേക്ക് ലോഗിൻ ചെയ്ത ഡേറ്റ് റിലീസിംഗ് ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 March 2021 അവിടെയൊക്കെ റിലീസായിട്ടുണ്ട് ഫോണ്. നമ്മുടെ നമ്മുടെ ഇന്ത്യയിലെ അത് ലോഗിൻ ചെയ്തിട്ടില്ല. പിന്നെ പറയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്നെസ്, ഫോണിൻ്റെ തിക്നെസ് പറയുന്നത് 8.4 തിക്നെസ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ വെയിറ്റ് കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ 156 വെയിറ്റ് ആണ് അതിന് കൊടുക്കുന്നത്. 156 g ആണ് അവർ കൊടുത്തിട്ടുള്ളത് വെയിറ്റ് ഇട്ടാ. പിന്നെ ബാറ്ററി കാര്യങ്ങൾ പറഞ്ഞു, 4500 mAh ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഫാസ്റ്റ് ചാർജിങ് ആണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിരക്കേടില്ല, നോർമൽ ആയിട്ടുള്ള ഒരു ചാർജിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഫാസ്റ്റ് ചാർജിങ് കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റും. പിന്നെ കളർ അവർ കൊടുത്തിട്ടുള്ളത് എത്ര കളറിൽ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ 4 കളറിലാണ് അവർ ഫോൺ ഇറക്കിയിട്ടുള്ളത്. സിൽവർ, ബ്ലൂ, റേസിംഗ് എല്ലോ, 3 സിൽവർ, ബ്ലൂ, റേസിംഗ് എല്ലോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് അവർ 3 കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സൈസ് 6.43 ഇഞ്ച് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹാർഡ്വെയർ കാര്യങ്ങൾക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ പ്രോസസ്സർ അവർ കൊടുത്തിട്ടുള്ളത് ഒക്ടാകോർ ആണ്. പിന്നെ ഒക്ടാകോറിന് തന്നെ പ്രോസസ്സർ മെയ്ഡ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 888 ആണ് കൊടുത്തിട്ടുള്ളത്. റാം ഞാൻ പറഞ്ഞു, 8 GB റാമും ഇന്റർണൽ സ്റ്റോറേജ് 128 എന്നാണ് തുടങ്ങുന്നത്, സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ ക്യാമറ കാര്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 64 MP ഒരു ക്യാമറയും 8 MP ഒരു ക്യാമറയും പിന്നെ 2 MP ക്യാമറയും അങ്ങനെ 3 ക്യാമറയാണ് അവർ കൊടുത്തിട്ടുള്ളൂ. പിന്നെ പിന്നെ നെക്സ്റ്റ് ഫോക്കസ് അതൊക്കെ കിട്ടും. ഫ്ലാഷുണ്ട്, ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ 16 MP ആണ്. പിന്നെ എന്താ
പിന്നെ സോഫ്റ്റ്വെയർ, സോഫ്റ്റ്വെയർ ഞാൻ നേരത്തെ പറഞ്ഞു, സോഫ്റ്റ്വെയർ ആൻഡ്രോയിഡ് 11 ആണ്. പിന്നെ സ്കിൻ എന്ന് പറയുന്നത് റിയൽമി UI 2.0i ആണ്. സ്കിന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞു. പിന്നെ കണക്ടിവിറ്റി കാര്യങ്ങൾ, നമ്മുടെ വൈഫൈ GPS കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോൾ വൈഫൈ ഉണ്ട്. വൈഫൈ സ്റ്റാൻഡേർഡ് സപ്പോർട്ടഡ് 802.11 ഉണ്ട് എന്നാണ് ആ ഒരു മോഡലാണെന്ന് തോന്നുന്നു. പിന്നെ GPS ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, USB-C type പോർട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇയർഫോൺ ജാക്ക് ഉണ്ട്, അതിന് MM എന്ന് പറയുമ്പോൾ 3.5 mm ആണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ സെൻസർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈറോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു സെൻസർ, ആംബിയന്റ് ലൈറ്റ് സെൻസർ, പിന്നെ SSLO മീറ്റർ എന്ന് പറഞ്ഞ സെൻസർ, ഇങ്ങനെ ഒരു സെൻസറോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിൻ്റെ ആണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അവർ കൊടുത്ത കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു 32,000 something ആണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം, 32,000 അല്ല 31,490 രൂപയാണ് റേറ്റ്. പിന്നെ ഇതിൻ്റെ ഫോണൊക്കെ യൂസ് ചെയ്ത് കളിക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ നമുക്ക് കളിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞു. ഗെയിമൊക്കെ നല്ല സ്മൂത്തിൽ കളിക്കാൻ പറ്റുന്നുണ്ട്, ഹാങ് ഇല്ല അങ്ങനെ. പിന്നെ പ്രൊസസ്സറാണെങ്കിൽ ഫ്ലാഷ് ചിപ്പാണ്, അതിപ്പോൾ ഇറങ്ങിയ സ്നാപ് ഡ്രാഗണിൻ്റെ സെയിം പ്രൊസസ്സറാണ് അവർ കൊടുത്തിട്ടുള്ളത്. 888 സ്നാപ് ഡ്രാഗണാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നല്ല സ്മൂത്തിൽ നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഇതുവരെ ഇപ്പോൾ പറഞ്ഞാലേ, ഈ 31,000 രൂപയ്ക്ക് ഒരു ഫോൺ നിലവിൽ നല്ലതാണോ ചോദിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ MAH 5000 അല്ലെങ്കിലും 4500 അവൾ കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ് മാത്രമാണ് ഒരു തരക്കേടില്ല എന്ന് പറഞ്ഞ് കൊടുത്തത്. അപ്പോൾ എന്തായാലും ഇതുവരെ കൊടുത്തതിലൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഡിസ്പ്ലേയുടെ ഹെഡ്സ് കാര്യങ്ങൾ പറയുമ്പോൾ 120Hz ആണ് അവർ കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേ MOLED ആണ്, സൂപ്പർ MOLED ആണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ ഫോൺ നല്ല രീതിയിൽ പോകുന്നതാണ് തോന്നുന്നത്. എന്താ വെച്ചാൽ അമ്മാതിരി ഫീച്ചേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫോണിലില്ലാതെ ഇത്രയധികം റിവ്യൂ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഫോണിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതിന് വേറെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് വഴി നിങ്ങൾക്ക് പറഞ്ഞുതരാം, അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ഞങ്ങളുടെ സെക്കൻഡ് ചാനലുണ്ട്, അപ്പോൾ സബ് ചെയ്യാതെ തോരെ ഇപ്പം തന്നെ പോയിട്ട് സബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനൽ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൻ്റെ പവർ നിങ്ങളാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളെ നല്ല രീതിയിൽ ഇത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം.